വാർത്തകളിലേക്ക് ണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിലെ പ്രത്യേക വേദിയിലാണ് ചടങ്ങുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും സർക്കാരുമായുള്ള രൂക്ഷമായ പോര് തുടരുന്നതിനിടെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ എത്തുന്നത് ഗണേഷിന് ഗതാഗത വകുപ്പും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും നൽകുമെന്നാണ് വിവരം ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിസഭയിൽ പ്രാതിനിധ്യമെന്ന ഇടതുമുന്നണിയുടെ മുൻധാരണ പ്രകാരമാണ് മന്ത്രിസ്ഥാനത്ത് രണ്ടര വർഷം പൂർത്തിയാക്കിയ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചത് പകരം കേരള കോൺഗ്രസ് ബിയുടെ കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രനും രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം ടേമിൽ ഇന്നും മന്ത്രി പദത്തിലേക്കെത്തും വൈകുന്നേരം മണിക്ക് രാജ്ഭവനിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക പന്തലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും ആന്റണി രാജു ഒഴിഞ്ഞ ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിഞ്ഞ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിക്കും വകുപ്പുകളിൽ മുഖ്യമന്ത്രിയുടേതാണ് അന്തിമ തീരുമാനം സിനിമാ നടൻ കൂടിയായ ഗണേഷ് കുമാറിന് വേണ്ടി സിനിമാ വകുപ്പ് കൂടി കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമ നിലവിൽ പാർട്ടിയുടെ കയ്യിലുള്ള വകുപ്പായതിനാൽ സി പി ഐ എം തീരുമാനമെടുത്താലേ ഗണേഷിനത് ലഭിക്കൂ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമായി മുന്നേറുന്നതിനിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറും ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖാമുഖം എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഗവർണറുടെ ചായസൽക്കാരവും ഉണ്ടാകും ചടങ്ങിനു ശേഷം ഗവർണർ മുംബൈക്ക് പോകും ട്വന്റി തിരുവനന്തപുരം വകുപ്പേതായാലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളോട് നീതി പുലർത്തുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഓരോ തവണ മന്ത്രിയാകുമ്പോഴും വ്യത്യസ്ത അനുഭവങ്ങളാണ് മന്ത്രിസ്ഥാനം നൽകിയതിലൂടെ മുഖ്യമന്ത്രിയും എൽ ഡി എഫും തന്റെ പാർട്ടിക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുവെന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുക്കുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ ചേരുകയാണ് മന്ത്രിസഭയിലേക്ക് മൂന്നാമത്തെ തവണയാണ് കടന്നു വരുന്നത് വകുപ്പിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമായിട്ടുണ്ടോ എന്തൊക്കെയാണ് നിലവിലുള്ള പ്രതീക്ഷകൾ വകുപ്പുകൾ ഏതായിരുന്നാലും വകുപ്പുകൾ നിശ്ചയിച്ച് ആരെ മന്ത്രിയാക്കണം ആർക്ക് എന്ത് ചുമതല കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കാനുള്ള സർവാധികാരം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനം എടുക്കുന്നൊരു മുഖ്യമന്ത്രി കൂടിയാണ് നമുക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായിരുന്നാലും ശരി അതനുസരിച്ച് ഏത് വകുപ്പ് ഏറ്റെടുക്കാനും ആ ഏറ്റെടുക്കുന്ന വകുപ്പിനോട് പരമാവധി നീതി പുലർത്താനും കഴിവിനനുസരിച്ച് സത്യസന്ധമായും വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കാനും ഉള്ളതാണ് എൻ്റെ ഒരു പൊതുവായ നിലപാട്ട് ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണ് ആദ്യം നമ്മുടെ സർഗാർ വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലായിരുന്നു അത് കഴിഞ്ഞ് സർഗാർ പിണറായി വിജയൻ്റെ ഒന്നാം മത്സഭയിൽ ഇപ്പോൾ മൂന്നാമത്തെ തവണ റായി വിജയൻ സർക്കാരിൽ ഇതെല്ലാം ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളും ഒരു പരിചയവുമാണ് അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വിഴിഞ്ഞം തീർച്ചയായും കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് അത് പ്രാവർത്തികമാക്കാൻ അപ്പം ജന്മസിദ്ധമായി തന്നെ പ്രതിദത്തമായി തന്നെയുള്ള ചില സൗകര്യങ്ങളുള്ളതാണ് നമ്മുടെ തീരഭൂമികളെല്ലാം വിഴിഞ്ഞമായിരുന്നാലും അഴിക്കലായിരുന്നാലും ബേപ്പൂരായിരുന്നാലും അതിനൊരു സ്വാഭാവികതയുണ്ട് സാധ്യതകൾ അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം പ്രയോജനപ്പെടുത്തി നമ്മുടെ വിടിഞ്ഞ തുറമുഖം കപ്പൽ ചാനലിൻ്റെ അടുത്താണ് ഇപ്പോൾ ക്രൂ ചേഞ്ചിനൊക്കെ കാലത്ത് വരാൻ സാധിച്ചത് അതുകൊണ്ടുകൂടിയാണ് അങ്ങെൻ്റെ പകുതിദത്തമായ നിലയിൽ തന്നെ ചില അനുകൂലമായ സാഹചര്യങ്ങൾ ഏതെല്ലാം നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും അതുകൂടി ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സാക്ഷാത്ാരത്തിന് വേഗത കൂടുന്നത് എന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഒരു മന്ത്രി കൂടി എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കൊല്ലത്തുകാർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് കെ എൻ ബാലഗോപാലും ജെ ചിഞ്ചുറാണിയും മന്ത്രിമാരാണ് ഇതേ മേഖലയിൽ നിന്നാണ് ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് എത്തുന്നത് മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനെന്ന നിലയിലും ചലച്ചിത്രം നടന്ന പ്രതിച്ഛായോടും കൂടിയാണ് കെ കെ ബി ബി എത്തുന്നത് പത്തനാപുരം ആയ ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ സിനിമയ്ക്കൊപ്പം തനിക്ക് രാഷ്ട്രീയവും ചേരുമെന്ന് തെളിയിച്ചു രണ്ടായിരത്തി മുതൽ തോൽവി അറിയാതെയാണ് പത്തനാപുരം മണ്ഡലത്തിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ നിയമസഭയിലേക്ക് എത്തുന്നത് മുന്നണിക്ക് അതീതമായി വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ വിജയത്തിന് അടിസ്ഥാനമായത് പത്തനാപുരം താലൂക്കിന്റെ രൂപീകരണം മുതൽ എണ്ണിപ്പറയാവുന്ന വികസന നേട്ടങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കാനും കെ വി ഗണേഷ് കുമാറിന് ഇക്കാലയളവിൽ കഴിഞ്ഞു നിലപാടിന്റെ കാര്യത്തിലും അച്ഛന്റെ മകൻ തന്നെയാണ് കെ വി ഗണേഷ് കുമാർ അഭിപ്രായങ്ങൾ മുന്നണിക്കകത്തായാലും പുറത്തായാലും തുറന്നു പറയുന്ന ശീലം ബാലകൃഷ്ണപിള്ളയെ പോലെ തന്നെ കെ ബി ഗണേഷ് കുമാറിനുമുണ്ട് തെറ്റുകളോട് പൊട്ടിത്തെറിക്കുന്ന കെ ബി ഗണേഷ് കുമാർ പരിസരം പോലും നോക്കാറില്ല ഈ ശൈലിക്ക് പൊതുസമൂഹത്തിന്റെ അംഗീകാരം എന്നും ഉണ്ടാകാറുണ്ട് മികച്ച എം എൽ എ എന്ന ഖ്യാതിയോടെയാണ് പത്തനാപുരത്തിന്റെ മണ്ണിൽ നിന്നും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കൊല്ലത്തുന്ന ആർ അരുൺ രാജ് ട്വന്റി ഫോർ മന്ത്രിസഭാ പുനഃസംഘടനയിലെ അവഗണനയ്ക്ക് പിന്നാലെ കോവൂർ കുഞ്ഞുമോന്റെ ആർ എസ് പി ലെനിസ്റ്റിൽ കലഹം രൂക്ഷം ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ പരിഹാരമുണ്ടായില്ല എങ്കിൽ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം കുന്നത്തൂർ സീറ്റ് പാർട്ടി ഏറ്റെടുക്കണം എന്ന ആവശ്യം ചില സി പി ഐ എം നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചുവെന്നും സൂചനയുണ്ട് പുനഃസംഘടനയുടെ ഭാഗമായി കുമാറും രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമായ ആർ എസ് പി ലെൻസ്റ്റിൽ ആഭ്യന്തര കലകം രൂക്ഷമാവുകയാണ് കുന്നത്തൂർ എം എൽ എ കോപൂർ കുഞ്ഞുമോനെ ഇടതുമുന്നണി തഴിഞ്ഞുവെന്നാണ് പ്രധാന പരാതി മന്ത്രിസ്ഥാനമോ ബോർഡ് കോർപ്പറേഷൻ ചുമതലകളോ പാർട്ടിക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ച വലിയൊരു വിഭാഗം പാർട്ടി വിടാനൊരുങ്ങുന്നുവെന്നാണ് വിവരം എം എൽ എക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർ ശക്തമായി കഴിഞ്ഞു തുടർഭരണകാലത്തും തുടരുന്ന അവഗണന സഹിച്ച മുന്നോട്ടു പോകണ്ടെന്നും പ്രതിഷേധം മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറി ഘടകകക്ഷി നേതാക്കൾ എന്നിവരെ കണ്ടറിയിക്കാനുമാണ് കോപൂർ കുഞ്ഞുമോൻ പക്ഷത്തിന്റെ തീരുമാനം മുതൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു ഇരിച്ച കോപൂർ കുഞ്ഞുമോന് അർഹമായ യാതൊരു സ്ഥാനവും ഇടതുമുന്നണി നൽകിയില്ലെന്നാണ് കുഞ്ഞുമോനെ ഒപ്പമുള്ളവരുടെ നിലപാട് അവഗണന തുടർന്നാൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം എന്നാൽ കുന്നത്തൂർ സീറ്റ പാർട്ടി തിരികെ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി മണ്ഡലത്തിൽ തന്നെ സി പി എം നേതാക്കൾ നേതൃത്വത്തെ സമീപിച്ചതായാണ് സൂചന ആർ എസ് പിന്നും ഇറങ്ങി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് കുഞ്ഞുമോനും കൂട്ടരും ആർ എസ് പിന്നിസ്റ്റ് രൂപീകരിക്കുന്നത് ആർ എസ് പി ലെസ്റ്റ് രൂപീകരിച്ച ശേഷം നിരവധി തവണ ആ പാർട്ടി പിളരുകയും ചെയ്തു ഇനിയൊരു പിളർപ്പ് കൂടി ഉണ്ടായാൽ അത് കുഞ്ഞുമോന്റെയും ആർ എസ് പിന്നിസ്റ്റിന്റെയും നിലനിൽപ്പിനെ കൂടിയായിരിക്കും ചോദ്യം ചെയ്യുക കൊല്ലത്തന്ന് ആർ അരുൺ രാജ് ട്വന്റി ഫോർ അന്തരിച്ച തമിഴ്നടനും ഡി എം ഡി കെ സ്ഥാപകനുമായ വിജയകാന്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാല് നാല് ഡി എം ഡി കെ ആസ്ഥാനത്താണ് ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ ബീച്ചിലെ ഐലൻഡ് ഗ്രൌണ്ടിൽ പൊതുദർശനം ഉണ്ടാകും ഒരു മണിക്ക് വിലാപയാത്രയായി ഡി എം ഡി കെ ആസ്ഥാനത്തേക്ക് പുറപ്പെടും ആയിരക്കണക്കിന് ആരാധകരും പാർട്ടി പ്രവർത്തകരുമാണ് ക്യാപ്റ്റന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇന്നലെ എത്തിയത് വിവരങ്ങളുമായി മനേഷ് മൂർത്തി ഉണ്ട് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി പൊതുദർശനം സംസ്കാര ചടങ്ങുകൾ ഒക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഗോപിക ഇന്നിപ്പോൾ ഇന്നലെ മൃതദേഹം ഡി എം ഡി കെയുടെ ആസ്ഥാന ആസ്ഥാനം ഓഫീസിലായിരുന്നു അവിടെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ മൃതദേഹം ഇന്നിപ്പോൾ രാവിലെ മണി ആറുമണിയാകുമ്പോഴേക്കും അദ്ദേഹം ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇന്നലെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അതായത് ഹൃദയം എത്തിച്ച സമയം വീട്ടിലാണെങ്കിലും ശാലഗ്രാമത്തെ വീട്ടിലാണെങ്കിലും ശരി ഡി എം ഡി കെ ആസ്ഥാനത്താണെങ്കിലും ശരി രണ്ടിടത്തും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അത്തരം ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു നില വന്ന വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഐലൻഡ് ഗ്രൗണ്ടിലേക്ക് ഒരു ഈ പൊതുദർശനം മാറ്റാനുള്ള ഒരു തീരുമാനം കൂടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നമ്മൾ രാവിലെ ആറു മണി മുതൽ മണിയോട് കൂടി അവിടേക്ക് മാറ്റിയിട്ടുണ്ട് അവിടത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണി വരെ ആയാലും ഗ്രണ്ട് ഗ്രൗണ്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവിടെ നിന്നും വിലാപയാത്ര ആരംഭിക്കും വിലാപയാത്ര ഏറ്റവും നാലു കൂടി തന്നെ ഡി എം ഡി കെയുടെ ആസ്ഥാനത്ത് എത്തിച്ചേരും അവിടെയാണ് മറ്റ് ചടങ്ങുകൾ ഉണ്ടാവുക സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക അവിടെ തന്നെയാണ് സംസ്കാരവും നടക്കുക എന്തായാലും ഈ രീതിയിലാണ് യാത്ര ഇപ്പോൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മണി മുതൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ചെന്നൈ നഗരത്തെ ചുറ്റിയായിരിക്കും ിലാപയാത്ര ഡി എം ഡിക്ക് ആസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് നാല്പത്തി അഞ്ചിനാണ് സംസ്കാരം ഉണ്ടാവുക വാർത്തയുടെ വിശദാംശങ്ങളാണ് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി നൽകിയത് ട്വന്റി ഫോർ റിപ്പോർട്ട് വിനീത ബിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം കേസ് കുറ്റകരമായ നടപടിയെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തങ്ങൾക്കെതിരെ വാർത്ത നൽകുന്നവരെ തെരഞ്ഞു പിടിക്കുകയാണ് സർക്കാർ നരേന്ദ്രമോദിയുടെ പിണറായി വിജയനും പോകുന്നത് സി ഡി ആർ പരസ്യപ്പെടുത്തൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു തന്നെ ആ ജനാധിപത്യ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യം മനസ്സിലാക്കണം ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കിയാണ് നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത് മാധ്യമപ്രവർത്തകരായിട്ട് കേസെടുത്തിയ നടപടി അപലപനമാണ് ശക്തിയായിട്ട് അപലപിക്കപ്പെടണം പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു അപരാഗതമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളു നമുക്ക് സത്യം അറിയാനുള്ള അവകാശമുണ്ട് ആ സത്യം നമ്മളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾ സ്വതന്ത്രവും പത്രപ്രവർത്തനം അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന നടപടിയാണ് ആ നടപടി ഒരു ഫാസിസ്റ്റ് മാത്രമേ കാണാൻ വിനീത ബിജിക്കെതിരായ കേസിൽ പ്രതികരണവുമായി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് വിനീതയുടെ വിഷയത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം ഇടപെടുമെന്നും ആനി രാജ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം മുൻഗണന കൊടുത്തുകൊണ്ട് ആ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് പിന്നെ പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നോക്കാം അതിനുവേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മാധ്യമങ്ങൾ എപ്പോഴൊക്കെ അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ കൂച്ചുവില കടക്കാൻ ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിനെതിരായ ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അതുകൊണ്ടുതന്നെ ആ മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഈ കേസിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം എന്താണ് അതിനെ ബഹുമാനിക്കുന്നത് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഞാൻ കരുതുന്നത് ഉത്തരേന്ത്യയിൽ കനത്ത പുക മഞ്ഞ് തുടരുന്നു അടുത്ത അഞ്ച് ദിവസം കൂടി പുകമഞ്ഞ് ശക്തമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വ്യോമ റെയിൽ റോഡ് ഗതാഗതത്തെ പുകമഞ്ഞ് ബാധിച്ചു ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്നുണ്ടായ റോഡ് അപകടങ്ങളിൽ ഉത്തർപ്രദേശിൽ നാലു പേർ മരിച്ചു നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ് ഡൽഹി വിമാനത്താവളത്തിൽ മാത്രം നൂറ്റിമുപ്പത്തിനാല് വിമാന സർവീസുകളെ പുകമഞ്ഞ് ബാധിച്ചു കായിക മന്ത്രാലയത്തിനെതിരെ സസ്പെൻഷൻ നേരിടുന്ന ഗുസ്സി ഫെഡറേഷൻ ഭരണസമിതി അധ്യക്ഷൻ സഞ്ജയ് കുമാർ ശരിയായ നടപടിക്രമങ്ങളിലൂടെ അല്ല പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തത് എന്ന് സഞ്ജയ് കുമാർ ആരോപിച്ചു ജനാധിപത്യപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കായികമന്ത്രിയുമായ സമിതി കൂടിക്കാഴ്ചക്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ സമയം അനുവദിച്ചില്ല പരിഹാരമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനമെന്നും സഞ്ജയ് കുമാർ വ്യക്തമാക്കി ജനതാദൾ യുണൈറ്റഡിന്റെ നിർണായക നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും പാർട്ടിയുടെ നേതൃമാറ്റം സംബന്ധിച്ച് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന ലാലൻ സിംഗിന് പകരം ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പാർട്ടി ദേശീയ അധ്യക്ഷനായി മടങ്ങിയെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായതായാണ് വിവരം ശേഷം ലാലൻ സിംഗ് നിതീഷ് കുമാറുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയേക്കും ജെ ഡിയുവിലെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് പാർട്ടിയിലെ നേതൃമാറ്റം അയോധ്യ വിഷയത്തിൽ തീരുമാനമെടുക്കാത്തതിൽ കോൺഗ്രസിനെ പിന്തുണച്ച് സിപിഐ നേതാവ് ആനി രാജ തീരുമാനമെടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ സമയം നൽകുന്നതാണ് ജനാധിപത്യ മര്യാദ എന്നാൽ കോൺഗ്രസ് ഹിന്ദുത്വത്തിന്റെ മൊത്തം കുത്തക തങ്ങളുടേത് എന്ന് കാണിക്കാനുള്ള പരാക്രമം നടത്തുന്നുവെന്നും ആനി രാജ വിമർശിച്ചു ആ പാർട്ടിക്ക് അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു സാവകാശം കൊടുക്കുക എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദന അത് ആ പാർട്ടിയുടെ തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് എടുക്കട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനൊരു സാവകാശം അവർക്ക് കൊടുക്കുക എന്നുള്ളത് പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒന്ന് ഈ കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ഈ കഴിഞ്ഞ മൂന്നാല് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന വേളയിൽ പോലും ഇത്രകാലം നമ്മൾ മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഹിന്ദുത്വം ഹിന്ദു റിലീജിയൻ അതിൻ്റെയൊക്കെ മൊത്തം കുത്തക ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള രീതിയിൽ അത് പ്രകടനപരമായി കാണിക്കുന്നതിനുള്ള വലിയൊരു പരാക്രമം തന്നെയാണ് ഇപ്പം മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ ശരി അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് യുവജന നേതാക്കളും മന്ത്രി ബി അബ്ദുറഹ്മാനും തമ്മിലുള്ള പോര് മുറുകുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരായുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി ബി അബ്ദുറഹ്മാൻ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സമസ്ത നടത്തുന്നത് സമൂഹമാധ്യമങ്ങളിൽ ക്യാമ്പയിനും തുടങ്ങി ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇതോടെ എസ് കെ എസ് എസ് എഫും എസ് വൈ എസും മന്ത്രിക്കെതിരെ രംഗത്തുനിന്നു മതസൗഹാർദ്ദവും മതേതരത്വവും മന്ത്രിയിൽ നിന്ന് പഠിക്കേണ്ട ഗതികെടില്ലെന്ന മറുപടിയുമായി സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവും എത്തി മതപണ്ഡിതർ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്ന അധിക ചുമതലയുള്ള മന്ത്രിയാണ് അബ്ദുറഹ്മാൻ എന്ന് എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂർ പരിഹസിച്ചു താൻ ആർക്കും ക്ലാസ് എടുത്തില്ലെന്നായിരുന്നു നിലപാട് ആവർത്തിച്ചുകൊണ്ട് മന്ത്രിയുടെ മറുപടി കേരളം പോലുള്ള സംസ്ഥാനം കൂടി നിലനിൽക്കണം എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതുതന്നെ പറഞ്ഞിട്ടുള്ളൂ പരസ്പരം ഉള്ള ന്യൂനപക്ഷങ്ങൾ തമ്മിൽ തന്നെ പരസ്പരമുള്ള ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതാണ് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് മന്ത്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട് വിഷയത്തിൽ ഇന്ന് കൂടുതൽ സംസ്ഥാന നേതാക്കൾ പ്രതികരിച്ചേക്കും ട്വന്റി മലപ്പുറം രാജ്യത്തെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില കുറയ്ക്കണം എന്ന ആവശ്യം ബി ജെ പി നേതൃയോഗത്തിൽ ഉയർന്നുവന്നിരുന്നു പുതുവത്സര സമ്മാനം എന്ന നിലയിൽ ഇന്ധനവില കുറയ്ക്കാനാണ് ആലോചന ഇതിനായി പെട്രോളിയം മന്ത്രാലയം ഇന്ധന വിതരണ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു പെട്രോളിനും ഡീസലിനും ലിറ്ററിന് എട്ട് രൂപ മുതൽ പത്ത് രൂപ വരെ കുറയ്ക്കാനാണ് ആലോചന ഇത് സംബന്ധിച്ച പെട്രോളിയം മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ മൂന്ന് ഘട്ട കർമ്മ പദ്ധതി മുന്നോട്ടു വെച്ചതായി ഈജിപ്ത് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും ഈജിപ്ത് അറിയിച്ചു അതിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു ബെയ്ത്ലാഹിയ ഖാൻ യൂനിസ് മഖാസി അഭയാർത്ഥി കേന്ദ്രം എന്നിവിടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ അൻപത് പേർ കൊല്ലപ്പെട്ടു റഫേൽ ജനവാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു യുദ്ധം ലബനിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹാലബി വ്യക്തമാക്കി ലബനനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത് ആക്രമണം തുടർന്നാൽ ഹിസ്ബുല്ലെ തുടച്ചുനീക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് മുന്നറിയിപ്പ് നൽകി തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഗസയിലെ യുദ്ധാനന്തര പദ്ധതികൾ തീരുമാനിക്കാനുള്ള ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചു കനത്ത മഴയിൽ കുന്നിടിഞ്ഞു വീണ് വീട് തകർന്നിട്ടും മണ്ണും കല്ലും നീക്കം ചെയ്യാൻ അനുമതി നൽകുന്നില്ല എന്ന് പരാതി തൃശൂർ പൂളാലിക്കലിലെ ഫിലിപ്പും കുടുംബവുമാണ് അന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ നവംബർ നരകിക്കുന്നത് ഹാളിനുള്ളിൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിന് കീഴിലായിരുന്നു ഫിലിപ്പും ഭാര്യ ജോമോളും സഹോദരൻ ജോബിയും ഞൊടിയുടെ കാതടപ്പിക്കുന്ന വലിയ ശബ്ദം നിമിഷങ്ങൾക്കകം കുന്നിടിഞ്ഞ് കല്ലും മണ്ണും കുത്തിയൊലിച്ചു വീണ് വീടിന്റെ ഒരു ഭാഗം പൂർണമായും മൺകൂനെയായി അനാനും അനിയനുണ്ടായിരുന്നു അനിയൻ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരിക്കുവായിരുന്നു അപ്പത്തേക്ക് അനേം കടക്കാൻ വേണ്ടി ഞാൻ കടക്കാൻ പോകുന്നു അപ്പൊ ഞങ്ങളുടെ വർത്താനം പറഞ്ഞ സമയത്താണ് ഒച്ച കേട്ടത്

ഈ സ്ക്വാഡിനെ വെച്ചൊരു അഞ്ചു ഒരു സ്ക്വാഡിനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഇതുവരെ വന്ന് നമുക്ക് വന്നിട്ടില്ല സ്ഥലപരിശോധനക്കായി കളക്ടർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചതും കടലാസിൽ ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഭൂമി പതിവി ചട്ടകാരം പട്ടയഭൂമിയിലെ മണ്ണ് നീക്കം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള നിയമം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മണ്ണ് നീക്കുന്നതിനകത്ത് ഇവര് ഇത്രയും വലിയ ഒരു ബന്ധപ്പെട്ട ഓഫീസുകളുമായി ബന്ധപ്പെട്ടുമായി പോകേണ്ടത് അപകടം നടന്ന ദിവസം സുഹൃത്തിന്റെ വീടാണ് അഭയം ഇനിയും എത്ര നാൾ ഇവിടെ കഴിയണമെന്നാണ് ഈ കുടുംബം ചോദിക്കുന്നത് വർഷങ്ങളോളം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ വീടെന്ന സ്വപ്നമാണ് ഒരു മഴക്കാലത്ത് ഇതുപോലെ തകർന്നടിഞ്ഞത് എന്നാൽ ഇന്നീ കുടുംബത്തെ പ്രതിസന്ധിയിലാക്കുന്നത് ചുവപ്പുനാടയുടെ അഴിയ കുരുക്കാണ് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ൊപ്പം കൊച്ചിയിലെ തെരുവുകൾ പ്രകാശിപ്പിക്കാൻ പുതിയ പദ്ധതിയുമായി കോർപ്പറേഷൻ നാൽപ്പത് കോടി മുതൽ മുടക്കിൽ എൽ ഇ ഡി ലൈറ്റുകളാണ് മാറ്റിസ്ഥാപിക്കുന്നത് കൊച്ചിയുടെ തെരുവുകളെ അടിമുടി പരിഷ്കരിക്കാൻ ഒരുങ്ങി കോർപ്പറേഷൻ നിലവിലുള്ള ലൈറ്റുകൾ മാറ്റി വൈദ്യുത ഉപഭോഗം കുറഞ്ഞ എൽ ഇ ഡി ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത് കോർപ്പറേഷന് കീഴിലെ എല്ലാ റോഡുകളിലുമായി നാൽപ്പതിനായിരത്തി നാനൂറ് ലൈറ്റുകൾ മാറ്റും രണ്ടായിരം സ്മാർട്ട് മീറ്ററും ലൈറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഐ സി ഫോറും സ്ഥാപിക്കും ഇതിലൂടെ നഗരത്തിലെ വിളക്കുകളെ നിയന്ത്രിക്കാനും വൈദ്യുത ഉപഭോഗം വിശകലനം ചെയ്യാനും വിളക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഉടനടി പരിഹാരം ചെയ്യാനും സാധിക്കും ഒരു നഗരത്തിലെ ലൈറ്റുകൾ മുഴുവനും മാറ്റി എൽ ഇ ഡി ലൈറ്റ് ആക്കുന്നത് കൊച്ചിയിലാണ് ആദ്യമായി ചെയ്യുന്നതെന്നാണ് എൻ്റെ ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി ഈ വർഷം മുതൽ കൊച്ചി കോർപ്പറേഷൻ വൈദ്യുതി മാത്രം ലൈറ്റുകൾ വരുന്നതോടെ സേവ് ചെയ്യാൻ പോകുന്നത് ഒരു വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റോഡുകളിലും നൂറ്റി രണ്ട് പ്രധാന റോഡുകളും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ചെറിയ റോഡുകളും മൂന്ന് സംസ്ഥാന ഹൈവേയും മൂന്ന് ദേശീയ ഹൈവേയിലുമായി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ റോഡുകളാണ് പദ്ധതിയിലൂടെ വെളിച്ചം കാണുന്നത് നിലവിൽ ഒരു കോടി രൂപയാണ് തെരുവുവിളക്കുകൾ തെളിയിക്കാൻ വൈദ്യുതി ചാർജായി മാത്രം കോർപ്പറേഷന് പ്രതിമാസ ചെലവ് വരുന്നത് ഇത്യൊൻപത് ലക്ഷമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായ ലൈറ്റ്നിങ് ടെക്നോളജീസിനാണ് നടത്തിപ്പ് ചുമതല അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെയാണ് പുതിയ സംവിധാനത്തിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ അളവിൽ കുറവ് വരുത്താനാകുമെന്നാണ് കോർപ്പറേഷന്റെ കണക്കുകൂട്ടൽ എന്നാൽ പാളിപ്പോയ പദ്ധതികളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടി എഴുതി ചേർക്കാൻ പോവുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം